ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസ് എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. അതേസമയം ഫ്രാങ്കോ കേസിലുണ്ടായിരുന്ന ജനരോഷം പതുക്കെ തണുത്തു തുടങ്ങിയപ്പോൾ കത്തോലിക്ക സഭ പണി തുടങ്ങിക്കഴിഞ്ഞു. ബിഷപ്പിനെതിരെയും കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കുകയും ചെയ്ത സഭയ്ക്കകത്തുള്ളവർക്കെതിരെ പ്രതികാര നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സഭ. ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സമരത്തിനും ശക്തമായ നിലപാടുകളും സ്വീകരിച്ച വ്യക്തിയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. സിസ്റ്റർ അംഗമായ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ മദർ ജനറൽ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതികാര നടപടിയാണിതെന്ന് വ്യക്തമാണെങ്കിലും സ്വന്തമായി കാർ വാങ്ങി എറണാകുളത്ത് പോയി അങ്ങനെ കുറെ കാര്യങ്ങളാണ് കുറ്റങ്ങളായി ചാർത്തിയിരിക്കുന്നത്. റോയി മാത്യു എന്ന ആളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം സ്ത്രീ സംരക്ഷണം, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഘോരഘോര പ്രസംഗിക്കുന്ന പിണറായി ഇത് വല്ലതും കാണുന്നുണ്ടോ എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തേ കന്യാസ്ത്രീകൾക്ക് നവോത്ഥാനമൊന്നും വേണ്ടയെന്നും റോയി ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു. റോയി മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ലൂസി സിസ്റ്ററിന് നവോത്ഥാനം വേണ്ടേ? ഇക്കണ്ട മലയാളക്കരയിലെ സർവ്വ വനിതകളുടെയും നവോത്ഥാനവും പുരോഗതിയും നിലനിർത്താൻ സദാ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഇടതുപക്ഷ വനിതകളും ഫെമിനിസ്റ്റുകളും സർവോപരി ആണധികാരത്തിനെതിരെ കുരിശുയുദ്ധം നയിക്കുന്ന സ്ത്രീരത്നങ്ങൾ കത്തോലിക്ക സഭയിലെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ ചില ദുർനടത്തിപ്പുകൾക്കെതിരെ പ്രതികരിക്കാറുള്ള സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ സഭ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതികരിക്കാൻ തന്റെ ഇടം കാണിക്കണം. മതിൽ പണിഞ്ഞെങ്കിലും വേണ്ടില്ല, ചെറിയ മുള്ളുവേലിയെങ്കിലും കെട്ടിയാൽ കൊള്ളാം. ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സമരത്തിലും മറ്റും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. സിസ്റ്റർ അംഗമായ ഫ്രാൻസിസ്കൻ കാരിസ്റ്റ് കോൺഗ്രിഗേഷൻ മദർ ജനറലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്തതിനും മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തതിനും ചാനൽ ചർച്ചയിൽ ഫോണിൽ കൂടി അറ്റൻഡ് ചെയ്തതിനും ഒരു വാർണിംഗ് ലെറ്റർ കൊടുത്തിരുന്നു. അതുകൂടാതെ സ്വന്തമായി കാർ വാങ്ങി എറണാകുളത്ത് പോയി അങ്ങനെ കുറെ കാര്യങ്ങളാണ് കുറ്റങ്ങളായി ചാർത്തിയിരിക്കുന്നത്. നാളെ, അതായത് 9/1/2019 ജനറലേറ്റിൽ നേരിട്ട് മദർ ജനറലിന് മുന്നിൽ ഹാജരാകാനാണ് നോട്ടീസ്. കാർ മേടിക്കുന്നതും ചാനലിനോട് സംസാരിക്കുന്നതും കർത്താവിനെതിരെയാണെന്നാണ് മദർ ജനറലിന്റെ കണ്ടെത്തൽ. സ്നേഹമഴയിൽ എന്ന പുസ്തകം എഴുതിയത് തന്നെ വലിയ കുറ്റമാണെന്നുമൊക്കെയാണ് മദർ അമ്മച്ചിയുടെ വാറോലയിൽ പറയുന്നത്. കന്യാസ്ത്രീകൾ വഞ്ചി സ്ക്വയറിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് മാനന്തവാടി അതിരൂപതയിൽപ്പെട്ട കാരക്കാമല സെന്റ് മേരീസ് ഇടവകയിൽ സിസ്റ്റർ ലൂസിക്ക് ശുശ്രൂഷാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കുർബാന നൽകൽ, സൺഡേ സ്കൂൾ അധ്യാപനം, ഭക്തസംഘടനാ പ്രവർത്തനം, ഇടവക യൂണിറ്റ് പ്രവർത്തനം, പ്രാർത്ഥനാ കൂട്ടായ്മ എന്നിവയിൽ നിന്ന് സിസ്റ്റർ ലൂസിയെ മാറ്റി നിർത്തണമെന്ന് വികാരി മദർ സുപ്പീരിയർ വഴി അറിയിച്ചിരുന്നു. ഇതിനെതിരെ ഇടവക ജനങ്ങൾ വ്യാപകമായി പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ വിലക്ക് പിൻവലിച്ചു. ജനരോഷം പതുക്കെ തണുത്തു തുടങ്ങിയപ്പോൾ കത്തോലിക്ക സഭ പണി തുടങ്ങി. കാരണം കാണിക്കൽ നോട്ടീസിലൂടെ പുറത്താക്കലാണ് ലക്ഷ്യം. എതിർശബ്ദങ്ങളെ കുഴിച്ചുമൂടലാണ് പതിവ് ആചാരങ്ങൾ. അതിന് വഴങ്ങാത്തവർക്ക് കിണറ്റിലേക്ക് സ്ഥലം മാറ്റം. സ്ത്രീവിമോചനക്കാർക്ക് പള്ളിയെയും പട്ടക്കാരെയും പൊതുവെ പേടിയായതുകൊണ്ട് ആ വഴി വരാറില്ല. കുറഞ്ഞ പക്ഷം മനിതി, തൃപ്തി ദേശായി തുടങ്ങിയ സ്ഥിരം നാടകവേദിക്കാരെയെങ്കിലും ഇറക്കേണ്ടി വരും. വോട്ട് ബാങ്കിനെ ഭയമില്ലാത്തവർ ഇക്കാര്യത്തിൽ ധൈര്യമായി ഇടപെട്ട് സിസ്റ്ററിന് നീതി ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. ഇത്തരത്തിലൊരു അഭ്യർത്ഥനയുമായാണ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ കേസുമായി ബന്ധപ്പെട്ട് പാലായിലെ കൊറിയർ സർവീസിൽ നിന്നും പോലീസ് തെളിവ് ശേഖരിച്ചു. പാലായിലെ ബ്ലൂ ഡാർട്ട് DHL കൊറിയർ സർവീസ് വഴി റോമിൽ പാപ്പയ്ക്കും കർദിനാൾമാർക്കും പരാതി അയച്ചിരുന്നുവെന്ന് പരാതിക്കാരിയായ കന്യാസ്ത്രീ പോലീസിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ നിജസ്ഥിതി അറിയാനാണ് പോലീസ് സംഘം കൊറിയർ സർവീസിൽ എത്തിയത്. കേസ് അന്വേഷണ ചുമതലയുള്ള YKM SI മോഹനദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനായി എത്തിയത്. കന്യാസ്ത്രീ 2018 May 15 റോമിലുള്ള മാർപ്പാപ്പയ്ക്കും കർദിനാൾക്കും കൊറിയർ അയച്ചതിന് നൽകിയ രസീതിന്റെ പകർപ്പുകൾ ഓഫീസിലെ ജീവനക്കാർ സ്ഥിരീകരിച്ചു. പോലീസ് കാണിച്ച രസീതിന്റെ പകർപ്പുകൾ പ്രകാരം പാലായിലെ ബ്ലൂ ഡാർട്ട് DHL കൊറിയർ സർവീസ് വഴി റോമിലേക്ക് പാപ്പായുടെയും കർദിനാൾമാരുടെയും പേരിലേക്ക് അയച്ചതാണെന്ന് കൊറിയർ തയ്യാറാക്കിയ ഓഫീസ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.